നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ നയൻത്ത് ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.4 ആണ്. അതിൽ 16, 17 and 18 ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 16 ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു. Find the solution curve passing through the point 1-1. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ കർവ് അത് 1-1 എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടെ പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ടല്ലോ, എക്സിന് വൈക്കും ആ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? എക്സ് y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അതാണ് ഈ ഒരു എക്സസൈസിൽ മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം വൈകളൊക്കെ ഒരു സൈഡിലും എക്സുകളൊക്കെ നമ്മൾ വേറെ സൈഡിലേക്ക് ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ വൈ ഡി വൈ ഇവിടെ നിർത്തി ഈ വൈ പ്ലസ് ടു ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ അത് ഡൗണിൽ വന്നു ഡിനോമിനേറ്ററിലെ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇവിടെ നിർത്തി എക്സ് ഡിനോമിനേറ്ററിൽ വന്നു, അതുപോലെ ഡി എക്സ് മുകളിലേക്ക് പോയി. കണ്ടോ, നമ്മളെല്ലാം വൈകളൊക്കെ ലെഫ്റ്റ് സൈഡും എക്സുകളൊക്കെ റൈറ്റ് സൈഡിലുമായിട്ട് നമ്മളത് അറേഞ്ച് ചെയ്തു അല്ലേ. ഇനി നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടും? അതിനു മുമ്പ് നമുക്കിതിനെ എന്ത് ചെയ്യാം? ഒറ്റയടിക്ക് ഇപ്പോൾ വൈ ബൈ വൈ പ്ലസ് ടു നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈനെ വൈ പ്ലസ് ടു മൈനസ് ടു എന്ന് എഴുതി കൂടെ, ഒരു ടു നമ്മൾ ആഡ് ചെയ്തു സബ്ട്രാക്ട് ചെയ്തു, അപ്പോൾ വ്യത്യാസമൊന്നും വരില്ല. ഡിനോമിനേറ്ററിൽ വൈ പ്ലസ് ടു ഉണ്ട്, ഡി വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് പ്ലസ് ടു ബൈ എക്സ് ഡി എക്സ്. നമ്മളെന്താ ചെയ്യാൻ പോണത്? ഇത് രണ്ടും സെപ്പറേറ്റ്, വൈ പ്ലസ് ടു നമ്മൾ ഈ വൈ പ്ലസ് ടു നമ്മൾ സെപ്പറേറ്റ് ഡിനോമിനേറ്റർ കൊടുക്കാൻ പോവുക. അപ്പോൾ വൈ പ്ലസ് ടു ബൈ വൈ പ്ലസ് ടു മൈനസ് ടു ബൈ വൈ പ്ലസ് ടു ഡി വൈ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെയും എക്സിനെ നമ്മൾ സെപ്പറേറ്റ് ഡിനോമിനേറ്റർ കൊടുക്കുക. അപ്പോൾ എക്സ് ബൈ എക്സ് പ്ലസ് 2 by x dx. ഇനി ഇതെന്ത് വരും? ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 1 എന്ന് കിട്ടും. 1-2 by y plus 2 dy. ഇവിടെയും നമുക്ക് എന്ത് വരും? എക്സും എക്സും ക്യാൻസലായി പോയിട്ട് 1 വരും അല്ലേ. 1 plus 2 by x dx. ഇനി നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 1 എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു വൈയിലാണല്ലോ. അപ്പോൾ വൈ മൈനസ് 2 കോൺസ്റ്റൻറ്റ് നമുക്ക് മാറ്റി നിർത്താം. 1 by y plus 2 dy എന്ന് പറയുമ്പം ലോഗ് വൈ പ്ലസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ 1 എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിലാണല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2 ഇവിടെ മാറ്റി നിർത്തി 1 by x എന്ന് പറയുമ്പം ലോഗ് എക്സ് പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേമും കൂടി നമുക്ക് അവിടെ ചെയ്യണം അല്ലേ. നമുക്ക് സി എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വൈ മൈനസ് 2 log y plus 2 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 log x plus c. സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ തന്നിട്ടുണ്ട് ദ കർവ് പാസസ് ത്രൂ ഏത് പോയിൻ്റ് എന്ന് പറഞ്ഞിരിക്കണേ? 1-1. കണ്ടോ, 1-1. അതിൻ്റെ അർത്ഥം എക്സിന് നമ്മൾ 1 എന്നും വൈക്ക് മൈനസ് 1 എന്നും വാല്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ വൈ മൈനസ് 1 മൈനസ് 2 log y മൈനസ് 1. മൈനസ് 1 പ്ലസ് 2 എത്രയാണ്? 1 log 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് 1 plus 2 log 1 അല്ലേ, പ്ലസ് സി. ലോഗ് 1 വാല്യൂ എന്താ? 0. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി. ഇവിടെ മൈനസ് 1 ഉണ്ട്, ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ മാത്രം സി. അതിൻ്റെ അർത്ഥം എന്താണ്? സി ഇസ് ഈക്വൽ ടു മൈനസ് 2. സീൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 2. ഈ വാല്യൂ നമുക്ക് നമ്മുടെ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ, അതിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ മൈനസ് 2 log y plus 2 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 log x, സിയുടെ സ്ഥാനത്ത് മൈനസ് 2. ഇനി നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. നമ്മളൊരു സോലോ കർവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൈ ഇസ് ഈക്വൽ ടു എക്സ് അവിടെ നിൽക്കട്ടെ, ഇത് നോക്കിയേ 2 log x, അതുപോലെ ഈ ടേം അങ്ങോട്ട് വരുമ്പം പ്ലസ് 2 log y plus 2 വരൂല്ലേ, മൈനസ് 2 കണ്ട, വിച്ച് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തുകൂടെ, ബാക്കി അവിടെ എന്തുണ്ട്? ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ പ്ലസ് ടു, അതായത് ലോഗ് എ പ്ലസ് ലോഗ് ബി. അതെന്താണ്? ലോഗ് എ ഇൻറ്റു ബി. എ എന്ന് പറയുന്നത് എക്സ്,
ബി എന്ന് പറയുന്നത് വൈ പ്ലസ് ടു. നമ്മുടെ ലോഗരിതമിക്കിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണല്ലേ, ലോഗ് എ പ്ലസ് ലോഗ് ബി ഈസ് ഈക്വൽ ടു ലോഗ് എ ഇൻറ്റു ബി. അത് നമ്മളവിടെ അപ്ലൈ ചെയ്തു മൈനസ് ടു. അപ്പോൾ നമുക്കവിടെ ആൻസർ എന്ത് കിട്ടി, വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു വൈ പ്ലസ് ടു മൈനസ് ടു. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ എപ്പോഴും നമ്മൾ വൈ ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 17th ക്വസ്റ്റ്യൻ നോക്കാം. അത് കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ കർവ് പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് 0-2 ഗിവൺ ദാറ്റ് അറ്റ് എനി പോയിൻ്റ് എക്സ് വൈ ഓൺ ദ കർവ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് ഓഫ് ഇസ് ടാൻജൻറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിൻറ്റ് ഈസ് ഈക്വൽ ടു ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിൻറ്റ്. നമുക്കിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടില്ല അല്ലേ, അതിന് പകരം അവർ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ആ കർവ് 0-2 കൂടെ പാസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേണ്ടിയിട്ടുള്ള എന്ത് ക്ലൂസ് അവർ തന്നിരിക്കുന്നത്, അറ്റ് എനി പോയിൻ്റ് എക്സ് വൈ, എക്സ് വൈ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൺ ദ കർവ് ദ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് ഇറ്റ്സ് ടാൻജൻറ്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്താണ്, ഇതിന് മുന്നേ നമ്മളൊരു പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് ഇറ്റ്സ് ടാൻജൻറ്റ്, അപ്പോൾ ഏതൊക്കെ തമ്മിലുള്ള പ്രോഡക്റ്റാണ്, ടാൻജൻറ്റും അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്താ, നമ്മൾ എക്സ് വൈ എന്ന് എടുത്തിരിക്കണം. അപ്പോൾ വൈ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു, അത് ഏതിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്, എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് എക്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്ത് ചെയ്യാം, നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ ഇക്വേഷൻ ഓഫ് ദ കർവ്. അപ്പം വൈ ഡി വൈ അവിടെ നിർത്തി, ഇത് ഡി എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് ഡി എക്സ്. ഇനി നമ്മൾ രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. വൈന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വൈ സ്ക്വയർ ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി കിട്ടി. ഇനി അവർ എന്ത് പറഞ്ഞിട്ടുണ്ട്, 0-2 കണ്ട, 0-2 കൂടെ പാസ് ചെയ്യേണ്ടതാണ് ഈ കർവ് അല്ലേ. അപ്പോൾ നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എക്സിന് സ്ഥാനത്ത് 0 വൈയുടെ സ്ഥാനത്ത് -2 കൊടുക്കാം. അപ്പോൾ -2² 4/2 ഇസ് ഈക്വൽ ടു 0+c. 4/2 എന്ന് പറയുന്നത് എന്താ, 2. അപ്പോൾ സിയുടെ വാല്യൂ എന്ത് കിട്ടി, നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ സിയുടെ വാല്യൂ 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അതിലിട്ട് കൊടുക്കാമല്ലോ, y² 2 ഇസ് ഈക്വൽ ടു x² 2+2. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, x² + 4/2 എഴുതാം, കാരണം 2 നമുക്കിവിടെ എൽ സി എടുക്കാമല്ലേ. അപ്പോൾ x² + 2 2 = 4 ഓൾ ഡിവൈഡഡ് ബൈ 2. ഈ ടൂവും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി, y² = x² + 4, അല്ലെങ്കിൽ നമുക്ക് x²y² ഇങ്ങോട്ട് കൊണ്ടുവരാം, -y² + 4 = 0. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ പറയാം, x²-y² + 4 = 0. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കാം. നമ്മുടെ 18th ക്വസ്റ്റ്യൻ, അറ്റ് എനി പോയിന്റ് എക്സ് വൈ ഓഫ് എ കർവ്, എക്സ് വൈ എന്ന് പറഞ്ഞൊരു ജനറൽ പോയിന്റ് എടുത്തു, അതിലെന്താണെന്ന് പറയുന്നത്, ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു അല്ലേ, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഇത് എന്താണെന്ന് പറയുന്നത്, ഈസ്, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ടു ദ പോയിന്റ് -4-3. അപ്പോൾ ഈ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ ട്വൈസാണ്, വേറെ ഒരു സ്ലോപ്പ് അവിടെ വരുന്നുണ്ട്, ഏതായാലും ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ. അതിലത്തെ ഒരു പോയിൻ്റ് നമ്മുടെ എക്സ് വൈയും ഒരു പോയിൻ്റ് -4-3 ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് എക്സ് വൈയും അതേപോലെ ഏതാണ് തന്നിരിക്കുന്നത്, -4-3 കേട്ടോ, -4 ഉം -3 ഉം. ഇത് രണ്ട് പോയിന്റുകൾ ചേരുന്ന ഒരു ലൈൻ, നമുക്കറിയാലേ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റ് ഉണ്ടാവും, ഒന്ന് എക്സ് വൈ ആയിട്ട് എടുത്തു, ഒന്ന് അവർ തന്നിട്ടുണ്ട് -4-3. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഒരു ഫോർമുല എന്താണ്, ഇതിൻ്റെ ട്വൈസ് ആണ് നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ടേ, നമ്മുടെ ഫോർമുലയാണ് y-y1 / x-x1, നമ്മൾ 10th പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വൈ മൈനസ്, ഇവിടെ വൈ വൺ എത്രയാണ്, -3. അപ്പോൾ ഈ -ഉം പ്ലസ് ആയിട്ടോ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് വൺ എത്രയാണ്, -4. അപ്പോൾ ആ -ഉം പ്ലസ് ആയി, +4 ആയി. അപ്പോൾ ഇനി എന്താ പറഞ്ഞിരിക്കണേ, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അതായത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദീസ് 2 പോയിൻറ്റ്സ്. അപ്പോൾ 2 × ഈ നമുക്കിപ്പോൾ കിട്ടിയ സ്ലോപ്പ് y+3/x+4. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ട. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു.
ഇനി നമുക്ക് എന്ത് ചെയ്യണം? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അല്ലേ. അപ്പോൾ ഡി വൈ അവിടെ നിർത്തി വൈ പ്ലസ് ത്രീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഡി വൈ ബൈ വൈ പ്ലസ് ത്രീ. ഇനി എന്താണുള്ളത്? വിച്ച് ഈസ് ഈക്വൽ ടു ടു അവിടെ നിന്നോട്ടെ ഡി എക്സ് അങ്ങോട്ട് പോയി അല്ലേ, ബൈ എക്സ് പ്ലസ് ഫോർ. കണ്ടോ, വൈ ഒക്കെ ഒരു സൈഡിലും എക്സ് ഒക്കെ ഒരു സൈഡിലായി. ഇനി നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഇത് എന്ത് വരും? ഇതിപ്പോൾ ഇൻറ്റഗ്രൽ ഡി വൈ ബൈ വൈ പ്ലസ് ത്രീ. അപ്പോൾ ലോഗ് വൈ പ്ലസ് ത്രീ ആണ് അല്ലേ. ലോഗ് വൈ പ്ലസ് ത്രീ സീക്വൽ ടു ടു നമ്മൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവിടെ നിർത്തി. ഇതും എന്തെയാ, ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ ലോഗ് എക്സ് പ്ലസ് ഫോർ ആണ് അല്ലേ. ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്, എക്സിന് സ്ഥാനത്ത് ഇവിടെ എക്സ് പ്ലസ് ഫോർ ആണ് മാത്രം. പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം, എല്ലാം ലോഗ് ആയതുകൊണ്ട് നമുക്ക് ലോഗ് സി എന്ന് കൊടുക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. സിക്ക് പകരം ലോഗ് സി, ഏതായാലും കുഴപ്പമില്ല, നമ്മളൊരു കോൺസ്റ്റൻ്റ് എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ സിയുടെ വാല്യൂ അവിടെ കണ്ടുപിടിക്കണം അല്ലേ. അതിന് മുമ്പ് നമുക്ക് ഇതിനെന്ത് എഴുതാം, ലോഗ് വൈ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ഇതെങ്ങനെ എഴുതാം, ലോഗ് എക്സ് പ്ലസ് ഫോർ ദ ഓൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. നമ്മൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ലോഗ് എ റേസ് ടു ബി ഇസ് ഈക്വൽ ടു ബി ലോഗ് എ. കണ്ട, ഈ പവറിനെ നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന്. അപ്പം അത് ഇങ്ങനെയാണ് തരണമെങ്കിൽ നമുക്കതിനെ പവർ ആക്കിയിട്ട് എഴുതാം, പ്ലസ് ലോഗ് സി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ലോഗ് വൈ പ്ലസ് ത്രീ ഇതിനിങ്ങോട്ട് കൊണ്ടുവന്ന എന്താവും, മൈനസ് ലോഗ് എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലോഗ് സി. ഈ ഒരു ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ, എന്താ, ലോഗ് എ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ഡിവൈഡഡ് ബൈ ബി. ഇതും ലോഗരിഥമിക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മളിതിനെ ലോഗ് എ ബൈ ബി എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് സി. ഇനി നമുക്ക് ഏത് പ്രോപ്പർട്ടി ഉപയോഗിക്കാം, ഇയുടെ പവർ നമുക്ക് എടുക്കാം. അതായത് ഇ റേസ് ടു ലോഗ് വൈ പ്ലസ് ത്രീ ബൈ എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് സി. ഇയുടെ പവർ എടുക്കാൻ കാരണം എന്താ, ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് കേട്ടോ. എന്താണ്, ഇ റേസ് ടു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പം അങ്ങനെ ഒരു ലോഗരിതം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇയുടെ പവർ എടുത്തത്. അപ്പോൾ ഇതെന്തായി, ഇതിപ്പം ഇനി മാത്രം വൈ പ്ലസ് ത്രീ ബൈ എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ എന്നായി. ഇവിടെ മാത്രം നമുക്ക് എന്ത് കിട്ടി, സി എന്ന് കിട്ടി. ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ട്, ഏത് പോയിൻ്റ് കൂടെയാണ് നമ്മുടെ കർവ് പാസ് ചെയ്യണത്, ആ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ കർവ് ദാറ്റ് ഈസ് പാസസ് ത്രൂ മൈനസ് ടു വൺ. ഏതാ, മൈനസ് ടു വൺ എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സിന് മൈനസ് ടുവും വൈക്ക് വണ്ണും കൊടുക്കുമ്പോൾ നമ്മുടെ സിയുടെ വാല്യൂ നമുക്കവിടെ കിട്ടും. അപ്പം വൈക്ക് വൺ, അപ്പോൾ വൺ പ്ലസ് ത്രീ ബൈ എക്സിന് മൈനസ് ടു, മൈനസ് ടു പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. വൺ പ്ലസ് ത്രീ എത്രയാണ്, ഫോർ. മൈനസ് ടു പ്ലസ് ഫോർ എത്രയാ, ടു. ടുവിൻ്റെ സ്ക്വയർ ഫോർ. അപ്പോൾ ഫോർ ഫോർ ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സി ഇസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടില്ല, അതായത് നമുക്ക് വൈ പ്ലസ് ത്രീ ബൈ എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, വൈ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫോറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. വൺ ഇൻറ്റു എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഈ ത്രീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ത്രീ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, മൈനസ് ത്രീ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് വൈ ഇസ് ഈക്വൽ ടു എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു എന്ന് മാത്രം. അങ്ങനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. എപ്പോഴും കർവിൻ്റെ ഒക്കെ ഉദ്ദേശം പറയുമ്പോൾ നമ്മൾ വൈ ഈക്വൽ ടു എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.